പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് നേരിട്ട് പി ജി പഠിച്ചാലോ? അതെ, ഇൻ്റഗ്രേറ്റഡ് കോഴ്സസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റഗ്രേറ്റഡ് കോഴ്സസ്, അതായത് നോർമൽ കേസസിൽ നമ്മൾ ഫിസിക്സിൻ്റെ ആണെങ്കിൽ ബാച്ചിലേഴ്സും അതുപോലെ മാസ്റ്റേഴ്സും നമ്മൾ വേറെ വേറെ ആയിട്ടായിരിക്കും പഠിക്കുക. അതായത് 3 ഇയർ ബാച്ചിലേഴ്സ് പഠിക്കും, എന്നിട്ടായിരിക്കും അവൾ മാസ്റ്റേഴ്സ് ചെയ്യുക. ഇതിന് പകരമായിട്ട് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് 5 ഇയർ കോഴ്സായിട്ട് യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്. നോർമൽ കേസസിൽ നമ്മൾ എന്ത് ചെയ്യും, ബി എസ് സി ഫിസിക്സ് എടുത്തു കഴിഞ്ഞിട്ട് ദെൻ എം എസ് സി ഫിസിക്സ് എടുക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ടൈം ഗ്യാപ്പൊക്കെ വരും, നമ്മൾ അഡ്മിഷനൊക്കെ ആയിട്ട് കുറച്ച് ടൈം വേസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതിന് പകരം നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരിട്ട് ഇൻ്റഗ്രേറ്റഡ് കോഴ്സിലോട്ടാണ് പോകുന്നതെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ടൈം ഗ്യാപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഒരുമിച്ച് ബി എസ് സിയും അതുപോലെ എം എസ് സിയും കംപ്ലീറ്റ് ചെയ്ത് കോഴ്സ് കഴിയുമ്പോൾ രണ്ടിൻ്റെയും കൂടിയുള്ള സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവും. നമുക്കറിയാവുന്ന എല്ലാ ഫീൽഡുകളിലും ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് കോഴ്സസ് ഇന്ന് അവൈലബിൾ ആണ്, പല യൂണിവേഴ്സിറ്റികളിലാണെന്ന് മാത്രം. സയൻസിൽ ഞാനിപ്പോൾ പറഞ്ഞ ഫിസിക്സ് മാത്രമല്ല, കെമിസ്ട്രിയും മാത്സിലും ഇത് അവൈലബിൾ ആണ്, പ്ലസ് ബയോളജിയിലും. ഇനി നമുക്ക് സയൻസ് വേണ്ട, എൻജിനീയറിംഗ് ഫീൽഡിലാണ് നോക്കേണ്ടതെങ്കിൽ എൻജിനീയറിങ്ങിലും ഇത് അവൈലബിൾ ആണ്. ഇൻ്റഗ്രേറ്റഡ് എം ടെക് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നോർമൽ നിങ്ങളുടെ കേസുകളിൽ ബി ടെക്കും എം ടെക്കും കൂടി വരുമ്പോൾ 6 ഇയേഴ്സ് ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ, ഇൻ്റഗ്രേറ്റഡ് കോഴ്സസ് വരുന്നത് 10 സെമസ്റ്റേഴ്സ് ആയിട്ട് 5 ഇയർ പ്രോഗ്രാമാണ് നമുക്ക് വരുന്നത്. ഹ്യൂമാനിറ്റീസ് ഫീൽഡാണ് അല്ലെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിൽ ഹ്യൂമാനിറ്റീസ് സ്ട്രീമാണ് സെലക്ട് ചെയ്തതെങ്കിൽ നിങ്ങൾക്കും ഇൻ്റഗ്രേറ്റഡ് കോഴ്സസ് അവൈലബിൾ ആണ്. മെയിൻലി ഇൻ്റഗ്രേറ്റഡ് എം എ എന്ന രീതിയിലായിരിക്കും. നമ്മൾ നോർമലി ബി എയും എം എയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റഡ് എം എ എന്നായിരിക്കുള്ളൂ ഡിഗ്രിയുടെ പേര് വരാം. പല ഫീൽഡുകളിലായിട്ടാണെന്ന് മാത്രം, അതിൽ വൺ ഓഫ് ദി മെയിൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് എം എ ഇൻ ഡെവലപ്മെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നതാണ്. ഇൻ ഐ ഐ ടി മദ്രാസിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഓക്കെ, ഇതേപോലെ കൊമേഴ്സ് ഫീൽഡാണ് നിങ്ങൾ ചൂസ് ചെയ്ത് അല്ലെങ്കിൽ കൊമേഴ്സ് സ്ട്രീമിലാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് പ്ലസ് ടു വരെയെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇൻ്റഗ്രേറ്റഡ് എം കോം കോഴ്സസ് അവൈലബിൾ ആണ്. ബി കോമും എം കോമും കൂടി ചേർന്നിട്ട് പല യൂണിവേഴ്സിറ്റികളിലായിട്ട് നമുക്കത് അവൈലബിൾ ആണ്. ഇനി നമുക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒന്ന് നോക്കാം. ഇൻ്റഗ്രേറ്റഡ് കോഴ്സിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. നോർമൽ ഡിഗ്രിയും നിങ്ങൾ മാസ്റ്റേഴ്സും എടുക്കുമ്പോഴത്തേക്കും അവിടെ കുറച്ച് ടൈം അധികം നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനേക്കാളും ഒറ്റയടിക്ക് നമ്മൾ മാസ്റ്റേഴ്സിലോട്ട് പോകുമ്പോൾ ഈ ഒരു കോഴ്സസ് എടുക്കുമ്പോൾ ടൈം നമുക്ക് സേവ് ചെയ്യാം. നോർമലി 6 ഇയേഴ്സ് അല്ലെങ്കിൽ 7 ഇയേഴ്സിൽ വരുന്ന പ്രോഗ്രാംസ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു 5 ഇയേഴ്സിലോട്ട് ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതിൻ്റെ നെഗറ്റീവ് കൂടി ഒന്ന് നമുക്ക് നോക്കാം. നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാനാണ്. അതായത് നമുക്കൊരു 3 ഇയേഴ്സ് കഴിയുമ്പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ആയിട്ട് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പല യൂണിവേഴ്സിറ്റീസിലും നമുക്ക് അവൈലബിൾ അല്ല. സോ വൺസ് സ്റ്റാർട്ട് ചെയ്താൽ കോഴ്സിൽ നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മൾ കംപ്ലീറ്റ്ലി പഠിച്ചിരിക്കണം. ഇടയ്ക്ക് വെച്ച് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 സർട്ടിഫിക്കറ്റ്സും ഉണ്ടാവില്ല. ആ ഒരു 3 ഇയേഴ്സ് നമ്മുടെ വേസ്റ്റ് ആവും. അപ്പോൾ ആ ഒരു കാര്യം കൂടി എക്സിറ്റ് ഓപ്ഷൻ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കാം. ചില യൂണിവേഴ്സിറ്റീസിൽ അത് അവൈലബിൾ ആണ്, ചിലതിൽ നമുക്ക് അവൈലബിൾ അല്ല. ഡിപ്പെൻസ് ഓൺ ദി കോഴ്സ്, കോഴ്സിനനുസരിച്ച് അതിന് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കാം. ഇനി എങ്ങനെ ഇതിലോട്ട് അഡ്മിഷൻ എടുക്കാം എന്നുള്ളത് നോക്കാം. പല യൂണിവേഴ്സിറ്റികളിലും ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നീ നാച്ചുറൽ സയൻസസിൽ വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വരുന്നത് ഐസേഴ്സ് അല്ലെങ്കിൽ നൈസർ അല്ലെങ്കിൽ IISc എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം നമ്മൾ പാസ് ചെയ്യണം, ഐസർ ആപ്റ്റിറ്റ്യൂഡ് എക്സാം എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നമുക്ക് JEE മെയിനും അഡ്വാൻസിൻ്റെയും നമുക്ക് അതിൻ്റെ സ്കോർ വെച്ചിട്ടും ഇവിടെ അപ്ലൈ ചെയ്യാം. ഈ ഒരു 2 സ്ട്രീമിൽ കൂടിയാണ് നമുക്ക് അവിടെ അഡ്മിഷൻ എടുക്കാവുന്നത്. ആൻഡ് കൊമേഴ്സ് ഫീൽഡിലോട്ട് പോകുമ്പോൾ ഓരോ യൂണിവേഴ്സിറ്റീസിലും അതിൻ്റേതായിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് വരും. ചിലതിൽ എൻട്രൻസ് എക്സാംസ് വരാറുണ്ട്, ഡിപ്പെൻസ് ഓൺ ദ യൂണിവേഴ്സിറ്റി. സെയിം ഹ്യൂമാനിറ്റീസിൽ ഞാൻ പറഞ്ഞിരുന്നു IIT മദ്രാസിൻ്റെ കാര്യം. അവിടെയും നമുക്ക് ഇതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം നിങ്ങൾക്ക് എഴുതേണ്ടി വരും. ബട്ട് പേടിക്കേണ്ടതില്ല, നിങ്ങൾ +1 +2 പഠിച്ച സിലബസ് ബേസ് ചെയ്തിട്ടായിരിക്കുള്ളൂ നമ്മുടെ എൻട്രൻസ് എക്സാംസ് വരുന്നത്. സോ അതിൽ നമ്മുടെ ഒരു നല്ല സ്കോറിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ചിലപ്പോൾ ഇൻ്റർവ്യൂസ് ഉണ്ടാവും. ഈ ഇൻ്റർവ്യൂസ് വഴി നമുക്ക് അഡ്മിഷൻസ് നേടാവുന്നതാണ്. പ്ലസ് സം ടൈംസ് ചില യൂണിവേഴ്സിറ്റി ഈ ഐസേഴ്സും നൈസറിലൊക്കെ നമുക്ക് സ്കോളർഷിപ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അതിന് സ്കോളർഷിപ്സ് അവൈലബിൾ ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇൻ്റഗ്രേറ്റഡ് എം എസ് സി കോഴ്സുകളെ പറ്റി ഷെയർ ചെയ്യാനുള്ളത്. എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങളത് എന്തായാലും എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു 5 ഇയേഴ്സ് പ്രോഗ്രാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെന്തായാലും എടുത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഈ വീഡിയോ പോലെ ഹ്യൂമാനിറ്റീസിൻ്റെയും എൻജിനീയറിങ്ങിൻ്റെയും അതുപോലെ ഡിഫറെൻ്റ് ഏരിയാസ് ഓഫ് കരിയറിനെ പറ്റിയുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇനിയും വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്.